നമസ്കാരം. കേരളം നിക്ഷേപിക്കാൻ പറ്റിയൊരു സ്ഥലമാണോ? കേരളത്തിൽ നിക്ഷേപിച്ചതുകൊണ്ട് വല്ല മെച്ചമുണ്ടാകുമോ? ഇതിനൊരു ഭാവി ഉണ്ടാകുമോ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു സമയമാണത്. ഒരിക്കലും ഇതിനെ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനായിട്ട് കഴിയത്തില്ല. കേരളം നിക്ഷേപിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പറ്റിയ സ്ഥലമല്ല, ഒരിക്കലും അത്തരത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം ഓരോ ബിസിനസ്സിൻ്റെ രീതിയും വ്യത്യസ്തമാണ്, ഓരോ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവും വ്യത്യസ്തമാണ്, ഓരോ ബിസിനസ്സും ലക്ഷ്യമിടുന്ന ഓഡിയൻസ് വ്യത്യസ്തമാണ്, ഓരോ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റും ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ റിക്വയർമെൻറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ നമുക്ക് ഒരിക്കലും ഇതിന് ഒരു ഉത്തരം പറയാനായിട്ട് കഴിയത്തില്ല. ചില ബിസിനസ്സുകൾക്ക് കേരളം വളരെ അനുയോജ്യമാണ്, ചില ബിസിനസ്സുകൾക്ക് കേരളം അനുയോജ്യമല്ല. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സംസ്ഥാനത്ത് നമ്മൾ നിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ സംസ്ഥാനത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാണ് ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം. നമുക്കറിയാം കേരളത്തിൽ ഓരോ വർഷവും എത്രത്തോളം വിദ്യാർത്ഥികളാണ് കേരളം വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകുന്നത്, അല്ലേ? ധാരാളം ആൾക്കാരാണ്, ആ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ്, അതിൻ്റെ കണക്ക് തന്നെയുണ്ട്. ഓരോ ദിവസവും പോകുന്നവരുടെ എണ്ണം, ഓരോ വർഷവും പോകുന്നവരുടെ എണ്ണം, എത്ര വീടുകളാണ് കേരളത്തിൽ അടച്ചുപൂട്ടി കിടക്കുന്നത്. അതായത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കുട്ടികൾ ഒരുങ്ങുന്നില്ല. ധാരാളം സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അൺഎയ്ഡഡ് കോളേജുകളിലും ഇഷ്ടംപോലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം കുട്ടികൾ ജോയിൻ ചെയ്യാനായിട്ട് വില്ലിംഗ് ആവുന്നില്ല. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഈ സിലബസ് കൊണ്ട് അവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്ന്, കേരളത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് എത്ര രൂപയായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നത്? എത്ര നിങ്ങളുടെ സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും? 10,000, 12,000 അല്ലെങ്കിൽ 15,000, പോട്ടെ മാക്സിമം 20,000 രൂപ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. 20,000 രൂപയ്ക്ക് ഡെഫിനറ്റ്ലി ഒരു കുടുംബത്തിന് സാമാന്യം കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയും. ആ അധികം ലോണോ അല്ലെങ്കിൽ മറ്റ് ഭാരങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിന് സാമാന്യം കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയും. എന്നാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ 20,000 രൂപ കൊണ്ടോ 15,000 രൂപ കൊണ്ടോ ജീവിക്കാനായിട്ട് കഴിയുമോ? കാരണം അവൻ്റെ നീഡ്, അവൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഉയർന്ന തലത്തിലാണ്. വേണ്ടുന്നത് ഐഫോണാണ്. ഈ ഐഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ ശമ്പളക്കാരന് കഴിയത്തില്ല. ആ വേണ്ടുന്ന ഒരു കാറാണ്, പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ കാറ് വാങ്ങണം. ഇത് അവൻ്റെ ഈ ശമ്പളം കൊണ്ട് കഴിയത്തില്ല. നല്ലൊരു ബൈക്ക് വാങ്ങണം, ഒരിക്കലും കഴിയത്തില്ല ഈ ഒരു ശമ്പളം കൊണ്ട്. അപ്പോൾ ഈ 15,000 20,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഒരിക്കലും കേരളത്തിലോ ഇന്ത്യയിലോ വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആവത്തില്ല. അവൻ്റെ ലൈഫ് സ്റ്റൈൽ അവൻ ഏറ്റവും മികച്ചതാക്കണം ആക്കണമെന്നുണ്ടെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അവനെ വിട്ടു പോകണം. കാരണം കേരളത്തിൽ അത്രത്തോളം ശമ്പളം കൊടുക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ബിഗിനർക്ക് വലിയ രീതിയിലുള്ള സാലറി കൊടുക്കാനായിട്ടുള്ള ഒരു ചുറ്റുപാടല്ല ഉള്ളത്. ഒരു ബിഗിനറിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു ലെവലുണ്ട്. അപ്പോൾ ഈ ഉയർന്ന ലൈഫ് സ്റ്റൈലും സുഗമമായിട്ടുള്ള ജീവിത സാഹചര്യവും പ്രതീക്ഷിച്ചിട്ടാണ് പലരും UKയിലേക്കും കാനഡയിലേക്കും എല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നത്, പോകുന്നത്. പഠിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്? അല്ല, പഠിക്കാൻ എന്ന് പറയുന്ന പേരിലാണ് അവർ പോകുന്നത്. അവിടെ പോയി അവിടെ തന്നെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ജോലി ചെയ്ത് അത്യാവശ്യം ഇൻകം ഉണ്ടാക്കി അവിടെ തന്നെ സെറ്റിൽ ആവാനായിട്ടുള്ള ആഗ്രഹമാണ് പല യുവാക്കൾക്കും ഉള്ളത്. ഇന്ന് കോളേജുകളിൽ ഒരു ഗെറ്റ് ടുഗദർ വെക്കണമെങ്കിൽ തന്നെ അത് UKയിലോ കാനഡയിലോ പോയി വെക്കേണ്ടതായിട്ട് വരും. കാരണം മിക്കവാറും ആൾക്കാരും അവിടെയാണ്. കേരളത്തിലെ ആൾക്കാരില്ല, ഒരു 5-10% ആൾക്കാർ മാത്രമേ കേരളത്തിലേക്ക് കാണത്തുള്ളൂ ഒരു ക്ലാസ് മുറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന നല്ല സ്കില്ലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവൻ കേരളം വിട്ടോ ഇന്ത്യ വിട്ടോ മറ്റുള്ള രാജ്യങ്ങളിൽ കുടിയേറും. ആൻഡ് മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന, മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ അവരും കേരളം വിട്ട് ഇന്ത്യ വിട്ടിട്ട് മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോകും. ആൻഡ് ബാക്കി വരുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ഈ മിഡിൽ ലെവലിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരിക്കലും ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം, ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അത് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും ശരി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ക്വാളിറ്റിയുള്ള വർക്ക് ഫോഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് പണിയറിയുന്ന പണിക്കാരനെ അവർ നിശ്ചയിച്ചിട്ടുള്ള സാലറിക്ക് കേരളത്തിൽ കിട്ടുന്നില്ല. ഇത് പ്രധാനമായിട്ടും നിക്ഷേപം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇവരാരും തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല. ഒരു 10 വർഷം കഴിയുന്ന സമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള
ആ ഒരു എബിലിറ്റി ഉണ്ടായിരുന്നത് ഏത് സ്ഥലത്തെ ആൾക്കാരിലായിരുന്നു? മലബാർ ഏരിയയിലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരിലായിരുന്നു. കാരണം ഗൾഫ് മണി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് അവിടെ നിന്നാണ്. കാരണം ഗൾഫിലേക്ക് പോകുന്നൊരു വ്യക്തി തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും. അവൻ അവിടെ നിന്നും പണം, അവരുടെ കുടുംബം നാട്ടിലായിരിക്കും, അതുകൊണ്ട് തന്നെ ആ പണം നാട്ടിലേക്ക് അവരെ അയക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് യു കെയിലേക്കും കാനഡയിലേക്കും യു എസിലേക്കും എല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ പണം കേരളത്തിലേക്ക് അയക്കുന്നുണ്ടോ? കാരണം അവിടെ തന്നെ സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ്, അവിടെ തന്നെ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് പണം ഒഴുകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ബയ്യിങ് പവർ കുറയാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ആളുകൾ ചെലവാക്കുന്നത് കുറയാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 10 വർഷം കഴിയുന്ന സമയത്ത് സ്ഥിതി ഇതായിരിക്കത്തില്ല. അപ്പോൾ ഈ ഡെമോഗ്രഫി എന്ന് പറയുന്ന ഭാഗം എടുക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി, 2 ബയ്യിങ് പവർ. ഇനി 2 നമ്മൾ അസസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഔട്ട്ലുക്ക്, പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്നിവ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മേലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട്. വലിയ വേദികളിലും മീറ്റിങ്ങുകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കാം. സംരംഭകർക്കും പ്രൊഫഷണൽസിനും വേണ്ടി 30 ഓൺലൈൻ കോഴ്സ് പ്രോ പ്രസൻറ്റർ 360. കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി സന്ദർശിക്കുക www.proprocenter360.com അല്ലെങ്കിൽ Pro360 എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചറും പരിസ്ഥിതിയുമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനവും നല്ല രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. റോഡ് വേസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ആൻഡ് റെയിൽവേസ് ആണെന്നുണ്ടെങ്കിലും അത് മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന് 2,000+ കോടി രൂപയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിനോടൊപ്പം മെട്രോ സ്റ്റേഷൻസ് നമുക്കിന്ന് കൂടുതലായിട്ട് കേരളത്തിൽ വരുന്നുണ്ട്. കോഴിക്കോടും ട്രിവാൻഡ്രത്തും വരാനായിട്ടുള്ള പദ്ധതിയുണ്ട്. വന്ദേഭാരത് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സാമാന്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിനറ്റ്ലി കേരളത്തിനുണ്ട്. ആൻഡ് പരിസ്ഥിതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പറയാം നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ കാലാവസ്ഥ ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. പുറമേ ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കോ മറ്റുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്കോ തീർച്ചയായിട്ടും അറിയാം എത്രത്തോളം യുനോ എക്സ്ട്രീമിലേക്കാണ് ക്ലൈമറ്റ് പലപ്പോഴും പോകുന്നു എന്നുള്ളത്. കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. പക്ഷേ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമുക്കൊരു 10 വർഷം മുമ്പ് ഈ നവംബർ ഡിസംബർ ഒക്കെ മാസമായി കഴിഞ്ഞാൽ ഒന്ന് സന്ധ്യാസമയത്തൊന്ന് അല്ലെങ്കിൽ വൈകിട്ടൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ ഒരു മണം കിട്ടുമായിരുന്നു. കഴിഞ്ഞ നവംബറിലും ഡിസംബറിലും അതുണ്ടായിരുന്നോ? ഇല്ല. ആ മാവ് പോലും പൂക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലൈമറ്റ് വലിയ രീതിയിൽ മാറുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ താരതമ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ക്ലൈമറ്റ് എത്രയോ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഡെഫിനറ്റ്ലി കേരളമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി 3rd നമ്മൾ അസസ് ചെയ്യേണ്ടതാണ് കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇവിടുത്തെ സർക്കാർ സംവിധാനവും. കേരളത്തിൻ്റെ പൊതുകടം 2.38 ലക്ഷം കോടി രൂപയാണ്. ചില്ലറ എമൗണ്ട് ഒന്നും അല്ല. ഓരോ ദിവസം തള്ളി നീക്കണമെന്നുണ്ടെങ്കിൽ കോടികളുടെ കടം ആവശ്യമാണ്, കടമെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കേരളത്തിന് വലിയ രീതിയിലുള്ള വരുമാനമൊന്നുമില്ല, കേരളത്തിന് വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനവുമില്ല. ഇവിടെ കുറേ മാളുകൾ പൊങ്ങുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് വ്യവസായ സ്ഥാപനങ്ങളില്ല. വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാട് പുരോഗതിക്ക് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. കാർഷിക സംവിധാനങ്ങൾ നല്ലതില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻകം സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് കേരളത്തിന് തീർച്ചയായിട്ടും കടമെടുത്തിട്ടേ മുന്നോട്ടേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുന്ന സമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ എന്താവെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു പക്ഷേ വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ടുള്ള സാഹചര്യവും വരുന്നുണ്ട്. അതിനുള്ള ഉത്തരവാദി ആരാണ്? സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. അല്ലേ, അത് എല്ലാ, ഞാൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സ്പെസിഫിക്കായിട്ട് പറയുന്നില്ല, എല്ലാ സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഏതൊരു സർക്കാരാണെന്നുണ്ടെങ്കിലും അവർ വരുത്തി വെച്ചിട്ടുള്ളതിൻ്റെ അലന്തര ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിനി അനുഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം ഒരു എക്സ്പേർട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല, പ്രോപ്പർ മാനേജ്മെൻറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല. ഈവൻ ദോ ഉണ്ടെങ്കിൽ പോലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ക്വാളിറ്റിയുള്ള ആൾക്കാർ കേരളത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ് എന്നുള്ളത് നമുക്കൊരിക്കലും മറച്ചു വയ്ക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം നമുക്ക് നല്ല നിയമങ്ങളുണ്ട്, കെ സ്വിഫ്റ്റ് പോലെയുള്ള നല്ല നിയമങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട്, ബിസിനസ്സുകാരെ സഹായിക്കുന്ന നിയമങ്ങളുണ്ട്. പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ല. മാത്രമല്ല അതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല. ദേ ആർ ഇഗ്നോറൻറ്റ്.
ഇവൻ മറ്റുള്ള സംസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ, ഇവൻ തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് നിങ്ങൾ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടന്നു, വേറൊന്നുമില്ല. ഇവിടെ എന്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒന്ന്, ഇവർക്ക് പ്രോപ്പറായിട്ട് അറിയുന്നില്ല എന്തൊക്കെ ലൈസൻസ് വേണമെന്നുള്ളതിനെ കുറിച്ചിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കാണാമെന്നുള്ളതിനെ കുറിച്ചിട്ടോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ അടച്ചു പൂട്ടാനാണ് നോക്കുന്നത്, അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവർ നോക്കുന്നത്. കാരണം അവർക്ക് അറിയത്തില്ല. അത്തരത്തിലൊരു അറഗൻ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം സിസ്റ്റംസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകത്തില്ല. അപ്പോൾ താഴെത്തട്ടിലാണ് ഏറ്റവും വലിയ പ്രശ്നം. താഴെത്തട്ട് മുതൽ ഇത് ശുദ്ധീകരിച്ച് വരേണ്ടതാണ്. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇവിടുത്തെ യൂണിയൻസ് തന്നെയാണ്, യൂണിയൻസ് തന്നെയാണ് കേരളത്തിലത്തെ ഏറ്റവും വലിയ ശാപവും. കേരളത്തിലെ സംരംഭങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന യൂണിയൻസ് തന്നെയാണ്. ഇവരില്ലാതായി കഴിഞ്ഞാൽ തന്നെ വലിയൊരു ശതമാനം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടുത്തെ സർക്കാർ സംവിധാനം വളരെ വേസ്റ്റാണ്. ക്വാളിറ്റിയുള്ള ആൾക്കാർ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, കേരളം നിക്ഷേപത്തിന് പറ്റിയ ഒരു സ്ഥലമാണോ, കേരളത്തിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് വല്ല ഭാവിയുണ്ടോ? ഒരിക്കലും നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനായിട്ട് കഴിയത്തില്ല. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം, കുറച്ച് ബിസിനസ് രീതികൾ പറയാം. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എച്ച് ആറിനെയാണ്, ഹ്യൂമൻ റിസോഴ്സിനെയാണോ? കാരണം ഹ്യൂമൻ റിസോഴ്സാണ് നിങ്ങളുടെ കീ റിസോഴ്സസ്, കീ അസറ്റ്. അത്തരത്തിലുള്ളൊരു ബിസിനസ്സാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് എക്സ്പേർട്ട് നോളേജ് ഉള്ള കുറച്ച് നല്ല വർക്കേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം നല്ല എക്സ്പേർട്ട് നോളേജ് ഉള്ള വർക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബംഗാളികൾ കിട്ടും, അവർക്ക് ചെറിയ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അത്യാവശ്യം എക്സ്പേർട്ട് നോളേജ് ഉള്ള ആൾക്കാർ നിങ്ങളുടെ സ്ഥാപനത്തിനകത്തുള്ള കീ റിസോഴ്സിനകത്ത് വരുന്നുണ്ട് എങ്കിൽ കേരളം മികച്ചൊരു സ്ഥലമല്ല. കാരണം എക്സ്പേർട്ട് നോളേജുള്ള ആൾക്കാർ, കുട്ടികൾ ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ അവൻ വർക്ക് ചെയ്യാനായിട്ട് വില്ലിങ് ആവത്തില്ല, അവൻ സ്വന്തമായിട്ട് സ്ഥാപനം റൺ ചെയ്യാനേ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ബിസിനസ്സാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളം മികച്ചൊരു സ്ഥലമാണെന്ന് ഞാൻ പറയത്തില്ല. ആൻഡ് രണ്ടാമത്തേത്, ഇഫ് യു ഫോക്കസിങ് ഓൺ ബി ടു സി, ഒരു ബിസിനസ് ടു കൺസ്യൂമർ കസ്റ്റമർ ലെവലിലുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളം മികച്ചൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണേ, തോന്നുന്നില്ല. കാരണം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആ ഒരു ബയ്യിങ് പവർ, ആൾക്കാരുടെ ബയ്യിങ് പവർ കുറയാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മാറി മറയാം, പക്ഷേ ഒരു റിസ്ക് എലമെൻ്റ് അതിനകത്ത് കിടക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തേത്, നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറും നല്ലൊരു ആംബിയൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കേരളം ഈസ് ദ റൈറ്റ് പ്ലേസ്. ഒരു സംശയം വേണ്ട, മറ്റുള്ള സംസ്ഥാനത്തെ വെച്ച് നോക്കുന്ന സമയത്ത് കേരളം ഈസ് ദ റൈറ്റ് പ്ലേസ്. നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് കഴിയും. എക്സെപ്റ്റ് ഫോർ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, അത് ഗവൺമെൻറ് ഇടപെടലില്ലാന്നുണ്ടെങ്കിൽ, ഈ യൂണിറ്റ്സിൻ്റെ ഇടപെടലില്ലാന്നുണ്ടെങ്കിൽ ദിസ് എ റൈറ്റ് പ്ലേസ്. അതുപോലെ തന്നെ നിങ്ങളൊരു എക്സ്പോർട്ട് ബിസിനസ്സിലാണ് പ്ലാൻ ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് ഉപഭോക്താക്കളില്ല, ഡെഫിനറ്റ്ലി എക്സ്പോർട്ട് ബിസിനസ്സിന് പറ്റിയൊരു സ്ഥലം തന്നെയാണത്. നമ്മുടെ ഷിപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എയർവേസ് ആണെന്നുണ്ടെങ്കിലും നോ ഇറ്റ് ഇസ് ഗുഡ്. സോ എത്തരത്തിലൊരു എക്സ്പോർട്ട് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കേരളം മികച്ചൊരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങളൊരു റിമോട്ട് ഓർഗനൈസേഷനാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിവിടെ ഒരു നിങ്ങളുടെ വർക്ക് ഹബ്ബ് ഇവിടെയാണ്, നിങ്ങളുടെ ക്ലയൻസ് എല്ലാം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലാണ്, നിങ്ങൾ ടാലൻസിനെയൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നത്, നിങ്ങളുടെ എംപ്ലോയീസിനെയൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നാണ്, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ലോകത്തിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഇതൊരു മികച്ച സ്ഥലം തന്നെയാണ്. അല്ലാതെ നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം ഇവിടുത്തെ വർക്ക് എൻവയോൺമെൻ്റ് ഈസ് മറ്റുള്ളവരുടെ വെച്ച് നോക്കുന്ന സമയത്ത് മികച്ചതാണ്, നല്ലതാണ്. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ്. ഒരിക്കലും നമുക്ക് ഒറ്റ വാക്കിൽ കേരളം മോശമാണെന്നോ നല്ലതാണെന്നോ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. പല കാര്യങ്ങളും ഇത്തരത്തിൽ കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിന് കേരളം മികച്ചതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. പൊതുജനതാഭിപ്രായമല്ല അവിടെ നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങൾ നോക്കേണ്ടത്. അത് നിങ്ങളുടെ ബിസിനസ്സിന് ആപ്റ്റാണോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് അസസ് ചെയ്യേണ്ടത്. റൈറ്റ്, മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.